ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ശരീരത്തിൽ ബ്ലഡ് ഷുഗർ കൂടുതലായിട്ട് വരുമ്പോൾ ശരീരം എന്തെല്ലാം രോഗലക്ഷണങ്ങളാണ് കാണിക്കുന്നത് എന്നതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു വീഡിയോയാണ്. ബ്ലഡ് ഷുഗർ കൂടുതലായിട്ട് വരുന്ന അവസ്ഥയാണ് പ്രമേഹം എന്നറിയപ്പെടുന്നത്. ഇത് വളരെയധികം ആൾക്കാരിൽ ഈയിടെയായി കാണപ്പെടുന്നു. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ലക്ഷണങ്ങൾ മാത്രമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഇത് വളരെ അപകടകരമായ ഒരു അവസ്ഥയാണ്. ഇതിൽ ആദ്യത്തേത്, നമ്മൾക്ക് കൂടെ കൂടി മൂത്രമൊഴിക്കാൻ തോന്നുക. രാത്രിയിൽ കൂടുതൽ വെള്ളം കുടിച്ചാൽ ഇടയ്ക്കിടെ മൂത്രമൊഴിക്കുന്നത് നോർമലാണ്. പക്ഷേ ബ്ലഡ് ഷുഗർ കൂടുതലാണെങ്കിലും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉള്ള അവസ്ഥയിലും നിങ്ങൾക്ക് ഇടയ്ക്കിടെ മൂത്രശങ്ക അനുഭവപ്പെടുന്നു. രണ്ടാമതായിട്ട്, ബ്ലർഡ് വിഷൻ അഥവാ കാഴ്ചയ്ക്ക് മങ്ങൽ അനുഭവപ്പെടുക. മൂന്ന്, കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയാതെ വരിക. ഇൻസുലിൻ ശരീരത്തിൽ ഇല്ലാതെ വരുമ്പോൾ ഗ്ലൂക്കോസിനെ രക്തത്തിൽ നിന്ന് റിമൂവ് ചെയ്യാൻ സാധിക്കാതെ വരുന്നു. ഇത് ശരീരത്തെ പ്രോപ്പറായി ഫങ്ഷൻ ചെയ്യാൻ അനുവദിക്കുന്നില്ല. തൽഫലമായി ടയർഡ്നെസ് ഉണ്ടാവുകയും കോൺസെൻട്രേഷൻ പ്രോബ്ലംസ് ഉണ്ടാവുകയും ചെയ്യുന്നു. കൂടുതലായിട്ടുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് നിർജ്ജലീകരണം ഉണ്ടാക്കുന്നു, കാരണം കൂടുതലുള്ള ഗ്ലൂക്കോസിനെ ശരീരം പുറന്തള്ളാൻ ശ്രമിക്കുമ്പോൾ. നാല്, ഡ്രൈ മൗത്ത്. ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുതൽ ആയതിനാൽ മൗത്ത് ഡ്രൈ ആകുന്നു. അഞ്ച്, കൂടെ കൂടെ ഇൻഫെക്ഷൻ ഉണ്ടാവുക. ആറ്, സ്ലോ ഹീലിംഗ് വൂൺസ്. സ്മോൾ ആയിട്ടുള്ള മുറിവുകൾ ഉണങ്ങാൻ കാലതാമസം ഏറെ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ അതിൻ്റെ കാരണം ഹൈ ബ്ലഡ് ഷുഗർ ആകാം. ഏഴ്, സ്റ്റൊമക് പ്രോബ്ലംസ്. ബ്ലഡ് ഷുഗർ കൂടുമ്പോൾ ഫുഡിനെ എം ടി ചെയ്യുന്ന പ്രക്രിയ ഡിലെ ആവുകയും വയറ്റിൽ നോവ്, ഛർദ്ദിക്കാൻ വരിക, ഛർദി, വയർ കമ്പനം എന്നിവ ഉണ്ടാവാൻ കാരണമാവുകയും ചെയ്യുന്നു. എട്ട്, സ്ഥിരമായ ക്ഷീണം അനുഭവപ്പെടുക. നിങ്ങളുടെ തൈറോയ്ഡ് ലെവൽ കുറവാണെങ്കിൽ ഡിപ്രഷൻ, സ്ലീപ്പി ആയിട്ടുള്ള അവസ്ഥ, ടയർഡ്നെസ് ഒക്കെ അനുഭവപ്പെടാം. ഇൻഫെക്ഷനോട് ഫൈറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ വളരെയധികം എനർജി ആവശ്യമാണ്. ഇതിൻ്റെ ഫലമായി സ്ഥിരമായ ക്ഷീണം തോന്നാനും ബ്ലഡ് ഷുഗർ കൂടാനും ഇത് കാരണമാക്കുന്നു. ഒൻപത്, വളരെയധികം ദാഹം തോന്നുക. ബ്ലഡ് ഷുഗർ കൂടുമ്പോൾ കിഡ്നി കൂടുതലായി പ്രവർത്തിക്കേണ്ടി വരുന്നു. കൂടുതലായുള്ള ഷുഗറിനെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി കൂടുതൽ വെള്ളം ശരീരത്തിന് ആവശ്യമായി വരുന്നു. പത്ത്, ഡ്രൈ ആൻഡ് ഇച്ചി സ്കിൻ. ശരീരത്തിൻ്റെ ലോവർ പാർട്സിൽ വളരെയധികം ചൊറിച്ചിൽ അനുഭവപ്പെടും, അതോടൊപ്പം സ്കിൻ ഡ്രൈ ആവുകയും ചെയ്യും. പന്ത്രണ്ട്, എപ്പോഴും വിശപ്പ് അനുഭവപ്പെടുക. പതിമൂന്ന്, നമ്മുടെ അബ്ഡോമിനൽ ഫാറ്റ് വളരെ കൂടുതലായിട്ട് വരിക. പതിനാല്, നെയർ പ്രോബ്ലംസ്. ബ്ലഡ് ഷുഗർ കൂടുമ്പോൾ ഇത് ബ്ലഡ് വെസൽസിനെ ഡാമേജ് ചെയ്യുകയും അവ നെർവ്സിലേക്ക് ഓക്സിജനും ന്യൂട്രിയൻസും എത്തിക്കുന്ന പ്രക്രിയ തടയുകയും ചെയ്യുന്നു. അങ്ങനെ നെർവ് പ്രോബ്ലംസ് ഉണ്ടാകുന്നു. പതിനഞ്ച്, ടിംഗ്ലിംഗ് ആൻഡ് നംനെസ്. അതായത് കൈകാൽ തരിപ്പ് അല്ലെങ്കിൽ മരപ്പ് അനുഭവപ്പെടുക. ബ്ലഡ് ഷുഗർ കൂടുമ്പോൾ ന്യൂറോപ്പതി വന്ന് ടിംഗ്ലിംഗും നംനെസ്സും ഉണ്ടാകാൻ കാരണമാകുന്നു. ഇവയൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ പഞ്ചസാര വളരെയധികം കൂടിയാൽ ഉണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക. താങ്ക് യു.